നമസ്കാരം. യൂട്യൂബറും നടനുമായ ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ മറ്റൊരു മീറ്റു ആരോപണം കൂടി എത്തിയിരിക്കുകയാണ്. വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഗ്രൂപ്പാണ് പുതിയ ആരോപണവും പുറത്തുവിട്ടിരിക്കുന്നത്. ശ്രീകാന്ത് വെട്ടിയാർ ഒന്നല്ല, പല സ്ത്രീകളുമായും ഒരേ സമയം പ്രണയം നടിച്ച് അയാളുടെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. കുറച്ചു ദിവസം മുൻപ് ഇതേ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മറ്റൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ആക്ഷേപ ഹാസ്യങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ആരാധകർ സൃഷ്ടിച്ച താരമാണ് ശ്രീകാന്ത് വെട്ടിയാർ. ശ്രീകാന്ത് വെട്ടിയാർ ഒന്നല്ല, പല സ്ത്രീകളുമായി ഒരേ സമയം പ്രണയം നടിച്ച് അയാളുടെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്ന് പൂർണ്ണമായും മനസ്സിലായത് ഇപ്പോൾ വന്ന മീറ്റു പോസ്റ്റ് വായിച്ചപ്പോഴാണ്. പലരിൽ ഒരാളായിരുന്നു ഞാനെന്ന് ഈ അടുത്തിടെയാണ് മനസ്സിലാക്കിയത്. വളരെ വൃത്തികെട്ട ചിന്താഗതിയുള്ള ക്രൂര മനോഭാവമുള്ള ഒരു മനുഷ്യനാണ് അയാൾ. കുറിപ്പിൽ യുവതി പറയുന്നത് ഇങ്ങനെയാണ്, പേര് വെളിപ്പെടുത്താത്ത സ്ത്രീയുടേതെന്ന നിലയിലാണ് കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളുമായി ശ്രീകാന്ത് വെട്ടിയാറിന് ബന്ധമുണ്ടായിരുന്നെന്നും സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കുറിപ്പിന്റെ പൂർണ്ണരൂപം പറയാം. ശ്രീകാന്ത് വെട്ടിയാർ ഒന്നല്ല, പല സ്ത്രീകളുമായും ഒരേ സമയം പ്രണയം നടിച്ച് അയാളുടെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്ന് പൂർണ്ണമായും മനസ്സിലായത് ഇപ്പോൾ വന്ന മീറ്റു പോസ്റ്റ് വായിച്ചപ്പോഴാണ്. പലരിൽ ഒരാളായിരുന്നു ഞാനെന്ന് ഈ അടുത്തിടെയാണ് മനസ്സിലാക്കിയത്. വളരെ വൃത്തികെട്ട ചിന്താഗതിയുള്ള ക്രൂര മനോഭാവമുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പരിചയപ്പെട്ട് 1-2 മണിക്കൂറിനുള്ളിൽ ചോദിക്കാതെ തന്നെ അയാൾ കടയിൽ പോകുന്നത് തൊട്ട് അയാളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഫോട്ടോസ് അയക്കുകയും 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് എന്നോട് പ്രണയമാണെന്നും പറഞ്ഞു. ആരാദ്യം പ്രണയം വെളിപ്പെടുത്തുന്നു എന്നതിൽ സാധാരണ രീതിയിൽ വലിയ പ്രസക്തിയില്ലെങ്കിലും ഇയാളുടെ വിഷയത്തിൽ ഇങ്ങോട്ടെന്ന് പറയാൻ കാരണം അയാൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും വളച്ചൊടിച്ച് സ്വാർത്ഥ ലാഭത്തിന് കള്ളങ്ങൾ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മാനിപ്പുലേറ്റർ ആയതുകൊണ്ടാണ്. ഞാനുമായി ഇഷ്ടത്തിലാണെന്ന് അയാൾ പറയുന്ന സമയത്ത് ഒരു ലേഡി ലൈവിൽ വന്ന് വെട്ടിയാരുടെ കാമുകി എന്ന് പറഞ്ഞ സമയം മുതലാണ് എനിക്ക് ഇയാളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നി തുടങ്ങിയത്. അത് ചോദിച്ചപ്പോൾ വളരെ നല്ല പിള്ള ചമയുകയും ആറ്റിറ്റ്യൂഡ് കാണിച്ചു തുടങ്ങുകയും ചെയ്തു. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു, അമ്മയ്ക്ക് ഭ്രാന്ത്, ഇയാൾക്ക് മാനസിക ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് സിമ്പതി നേടാൻ തുടങ്ങി. വീഡിയോ ഷൂട്ടിന് കാശില്ല എന്ന് സ്ഥിരം പറയുകയും അങ്ങോട്ട് ഞാൻ കാശ് കൊടുക്കുകയും ഉണ്ടായി. ചിലപ്പോൾ നേരിട്ട് എന്നോട് കാശ് താ എന്ന് പറയുകയും അല്ലാത്ത അവസരങ്ങളിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനായി കൊടുക്കാൻ നിർബന്ധിത ആകപ്പെടുകയും ഉണ്ടായി. കാരണം എന്തു ചെയ്യുന്നു എന്ന് കാഷ്വലായി ചോദിച്ചാൽ പോലും വേറെ ആൾക്കാരോട് കാശ് കടം ചോദിക്കുകയാണ് എന്ന് സ്ഥിരം പറഞ്ഞ് അയാളിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്തു. ഇതിനൊക്കെയും അയാൾ ഉപയോഗിച്ചിരുന്ന ട്രാക്ക് പ്രണയം എന്നുള്ളതാണ്. ഒരു അവസരത്തിൽ അയാളുടെ ടീമിലുണ്ടായിരുന്ന 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് പല കാര്യങ്ങൾ കൊണ്ട് ഷൂട്ടിന് വെറും തുച്ഛമായ ക്യാഷാണ് ചെലവാകുന്നതെന്നും വാങ്ങുന്ന ക്യാഷെല്ലാം സ്വന്തം അധിക ചെലവാക്കുകയും മറ്റു സ്ത്രീകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു എന്ന്. ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഫോൺ സെക്സിന് നിർബന്ധിക്കുകയും പലപ്പോഴും ഇത് കാരണം എനിക്ക് കോൾ കട്ട് ചെയ്യുകയും വേണ്ടി വന്നു. ഞാൻ മാത്രമാണ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾക്കും ഇയാൾ ഫോഴ്സ് ചെയ്യുകയും എന്നാൽ നേരത്തെ ഉണ്ടായ സംശയത്താൽ അതെല്ലാം ഞാൻ ഡെനി ചെയ്യുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഒരു ഷൂട്ടിന് പോയപ്പോഴും വേറെ സ്ഥലങ്ങളിലും പല സ്ത്രീബന്ധങ്ങൾ തുടരുന്നു എന്നെല്ലാം വൈകിയാണ് മനസ്സിലായത്. ഇതെല്ലാം ചോദിക്കുമ്പോൾ മാനിപ്പുലേഷൻ പതിവായി. സ്ത്രീപക്ഷ പുരോഗമന സിനിമ എടുക്കുന്ന ഉന്നതരായ പലരും അവരുടെ ഫാമിലിയും തന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നും ഫ്രണ്ട്സാണെന്നും അയാൾ എന്തു ചെയ്താലും ഉണ്ടാക്കിയെടുത്ത ഈ പാവം ഇമേജിൽ അയാൾ മുൻപോട്ട് പോകുമെന്നും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കുന്ന നവോത്ഥാന നേതാവെന്ന് സ്വയം വിശ്വസിക്കുന്ന ഇയാൾ നേരിട്ട് എന്നോട് ബ്യൂട്ടിഫുൾ, സെക്സി എന്നൊക്കെ പറയുകയും അങ്ങേരുടെ കള്ളങ്ങളൊക്കെ പുറത്തായപ്പോൾ വേറെ പലരോടും കണ്ട ഭീകരജീവിയാണെന്നും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയാൻ തുടങ്ങി. ഇയാൾ എന്നോട് ചെയ്ത മെന്റൽ ആൻഡ് ഇമോഷണൽ അബ്യൂസിനും കൈയും കണക്കുമില്ല. ഇയാളുടെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് പുരോഗമനം പറഞ്ഞ് നടക്കുന്ന ആൾ തന്നെയാണോ എന്ന് ഷോക്ക്ഡായിപ്പോയി. അയാളുടെ ടീമിലെ ആൾക്കാരുടെ സിനിമ അവസരങ്ങൾ ഇയാൾ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ അയക്കാത്ത മെസ്സേജുകൾ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നുകിൽ അയാളുടെ 2-ാമത്തെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ സ്ത്രീകൾ അയച്ച മെസ്സേജ് നമ്മുടെ പേരിൽ ഫേക്ക് ചെയ്ത് കാണിക്കും. സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായി അയാൾ മറ്റുള്ളവരോട് സംസാരിച്ചതിന് തെളിവുകളുണ്ട്. തെളിവ് ചോദിച്ചു വരുന്നവരോട് അല്ലാത്തവരോടും കൂടി ഒരു വാക്ക് പറയാം, ഇവിടെ ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരിയെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ടെന്നും ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആ സ്ത്രീ പറയുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.